കഴിക്കാറുണ്ട്. എല്ലാ ഭക്ഷണവും കഴിച്ചതിന് ശേഷം ഒരു ദിവസം നമ്മൾ സാധാരണ ഒരു ഊണ് കഴിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അത് മലയാള സിനിമയിൽ മലയാള ബാക്ക്ഗ്രൗണ്ടിൽ ഈ ക്യാമറ ഉണ്ടെന്നോ മ്യൂസിക് ഉണ്ടോന്നൊന്നും അറിയാത്ത, അതിൽ നമ്മളെ എക്സ്ട്രാ എഫക്റ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ സിനിമകൾ ക്യാമറ ഞെട്ടിക്കാറുണ്ട്. ഇത് ഇങ്ങനെ കഥ ഇങ്ങനെ പോകുന്ന അറിയുന്നില്ല, കുട്ടനാടി കുട്ടി ഒരു വഞ്ചിയിൽ പോകുന്നൊരു ഫീലുണ്ട്. അതിനാ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് പാവപ്പെട്ടവരുടെ ഭാഗം പറഞ്ഞത്, ചെറിയ ബഡ്ജറ്റ് നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റുമ്പോൾ ഇതിനു വെച്ച് പല സിനിമകളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അബ്സല്യൂട്ട്ലി എന്താ പറയുക, നമ്മൾ ചെയ്ത പല പരിപാടികളും നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഭയങ്കര ചിരിവിട്ടുന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകൾ എൻ്റർടൈൻ ചെയ്യുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ തോട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ തിയേറ്ററിൽ കണ്ടപ്പോൾ എൻ്റെ എൻറ്റയർ ഫിലിമോ എൻ്റയർ ഫിലിം കരിയറിൽ എനിക്കൊരു പക്ഷേ ഇത്ര സന്തോഷമുള്ള ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു നടൻ എന്നുള്ള തരത്തിൽ. അപ്പം ഇനി എനിക്ക് ആകെ ഈ ഓൺലൈൻ മീഡിയയുടെ ഒരു ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയ സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമക്ക് മറ്റേ ഇത്രത്തോളം ആളുകൾ അറിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ വന്ന് ഒമ്പതരക്കത്തെ ഷോക്ക് 50 പേരുണ്ടായിരുന്നു തുടങ്ങി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പുള്ളത് ഈ ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് മാത്രമാണ്. നമുക്ക് പോസ്റ്റേഴ്സ് ഉണ്ടായിട്ടില്ല, ഫ്ലെക്സ് ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രൊമോഷൻ ഉണ്ടായില്ല. പക്ഷേ ഈ ഓൺലൈൻ മീഡിയയുടെ സുഹൃത്തുക്കൾ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി എന്ന് ആളുകൾ പറയുന്നു. അപ്പോഴും ഞാൻ നിങ്ങളോട് ഭയങ്കര താങ്ക്ഫുൾ ആണ്, കാര്യം ഈ കുഞ്ഞു സിനിമ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിച്ചു. താങ്ക് യു. അത്രയും നല്ല സിനിമയാണ്, തീർച്ചയായിട്ടും എല്ലാരും കാണണം. എന്തായാലും ഒന്നിച്ച് വന്നിരുന്ന് കാണാൻ പറ്റും. ഒരു അടിപൊളി കോമഡി സിനിമയാണ്. എങ്ങനെയുണ്ട് വിനയ് ഫോർട്ടിന്റെ അഭിനയം? വിനയ് ചേട്ടന്റെയും പരചേച്ചിയുടെയും എല്ലാവരുടെയും അഭിനയം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അമ്മ പൊളിച്ചു. നല്ല രസമായിരുന്നു, പക്ഷേ വേറൊരു രീതിയായിരുന്നു. നാട്ടുമ്പറവും എല്ലാവരുമായിട്ട് അന്ന് ഞാൻ കുറച്ചും കൂടി കുഞ്ഞായിരുന്നു, വാലിബത്തിന് മുമ്പായിരുന്നു ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അങ്ങനത്തെ ഒരു കുട്ടിക്ക് നല്ലൊരു പേരാണ്. എന്റർടൈൻമെന്റ് പ്രാക്ടീസ് കൂടുതലുള്ള പടങ്ങളാണ് വന്നത്. ഇതുപോലെ ഗ്രാമീണ വർഷങ്ങളിൽ കുട്ടനാടാണ് ഷൂട്ട് ചെയ്തത്. ഈ പശ്ചാത്തലത്തില് കുറേ സാധാരണ വർഷങ്ങളുണ്ട്. ഭയങ്കര എന്താ പറയുക, എല്ലാ ഇമോഷൻസും നന്നായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. ഇപ്പോഴാണ് പുള്ളിയുടെ ഞാനും കാണുന്നത്. വളരെ അപ്പം തന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാറുണ്ട്. എല്ലാവരും ഏറ്റവും സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുക. പക്ഷേ ഞാനത് വിചാരിച്ചേക്കാൾ വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒ ടി ടിയിൽ വന്നിട്ട് അയ്യോ നല്ല സിനിമയായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. കാരണം തിയേറ്ററിൽ ഞാനിപ്പോൾ കണ്ട എക്സ്പീരിയൻസ് റെസ്പോൺസ് വെച്ചിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്നു ആസ്വദിച്ച് കാണാൻ പറ്റുന്നതാണ്. പിന്നെ യങ്സ്റ്റേഴ്സ് ഫാമിലി അങ്ങനെയൊന്നും ഇല്ല, എല്ലാവർക്കും അത് റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു സിനിമ, നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സിനിമ.